ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നും ഒരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്, കാന്താരി ചിക്കൻ. കാന്താരി ചിക്കൻ തവ, ഒരു ഫ്രൈ ആയിട്ടാണ്, തവ ഫ്രൈ. നമ്മൾ ഓയിലൊന്നും ഇല്ലാതെ തവയിൽ വെച്ച് മാത്രം ഫ്രൈ ചെയ്യുന്ന ഒരു ഐറ്റം, നല്ലൊരു സ്റ്റാർട്ടറായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോ ഒന്ന് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ കാന്താരി ചിക്കന്, അതായത് കാന്താരി ചിക്കൻ തവ, അതിനാവശ്യമായ സാധനങ്ങൾ, ഞാനൊരു ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ബ്രസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യും. ഞാൻ ആ LPG ചിക്കൻ നമ്മൾ ചെയ്ത അതേ രീതിയാണ്, ഓയിലൊന്നും ഒഴിക്കാതെ. പക്ഷേ ഇൻഗ്രീഡിയൻസ് മൊത്തം വ്യത്യാസമുണ്ട്. അത് മാത്രം ഇതേപോലെ കട്ട് ചെയ്തിരുന്ന വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എങ്ങനെ കട്ട് ചെയ്യാമെന്ന്. ഞാൻ അതൊന്ന് ഈസി ആയിട്ട്, ഇനി എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തോളൂ, സാധനം എന്ത് കിട്ടും, കുഴപ്പമൊന്നുമില്ല. അത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല ഈ കട്ടിങ്. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഈ പാനിലേക്ക് ഇതേപോലെ നമ്മളിങ്ങനെ സെറ്റാക്കി വയ്ക്കുക. നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള സ്റ്റേജ് പറയുന്നത്, നമ്മൾ ഒരു മസാല മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് പതുക്കെ 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 വേവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ മസാല മിക്സ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മസാല മിക്സ് ചെയ്യേണ്ട വിധം എങ്ങനെയാച്ചാൽ, നമ്മുടെ ആദ്യം നമുക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഡിസേർട്ട് സ്പൂൺ, അതേപോലെ ഇഞ്ചിയും അതേപോലെ ഒരു ഡിസേർട്ട് സ്പൂണാണ് വേണ്ടത്. പിന്നെ നമ്മുടെ ചെറിയുള്ളിയോ വലിയ ഉള്ളി ആയാലും കുഴപ്പമില്ല, ഞാനിവിടെ ചെറിയുള്ളിയാണ് വെച്ചിരിക്കുന്നത്, അതൊരു 2 ഡിസേർട്ട് സ്പൂൺ. പിന്നെ നമ്മുടെ പച്ചമുളകാണ്, കാന്താരി ആയതുകൊണ്ട് പച്ചമുളക് നല്ലപോലെ ഇത്. ഇപ്പോൾ കാന്താരി മുളക് കിട്ടാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക്, ശരിക്കും പച്ചമുളക് തവ ഫ്രൈ എന്നാണ് പറയേണ്ടത്, എന്നാലും വേണ്ട. പിന്നെ നമ്മുടെ കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് കളറിനൊക്കെ ആയിട്ട് ഇരുന്നോട്ടെ, ഒരു ടീസ്പൂൺ. പിന്നെ മുളക് പൊടി ഒരു പിഞ്ച് മതി, കാരണം ഒരു കണ്ടമാനം കയറണ്ട, നമുക്ക് വേണമെങ്കിൽ കുരുമുളകിട്ട് പിടിക്കാം. പിന്നെ മീറ്റ് മസാല, ഇത് മീറ്റ് മസാല ഉപയോഗിച്ചിട്ടോ, ചിക്കൻ മസാലയല്ല. പിന്നെ ഗരം മസാല ഒരു നുള്ള്, അതേപോലെ തന്നെ മഞ്ഞപ്പൊടി അത്ര തന്നെ കൊടുത്താൽ മതി. പിന്നെ മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി നമുക്ക് സാധാരണഗതിയിൽ ഒരു 1/2 ടീസ്പൂൺ കൊടുക്കാം. പിന്നെ ഉപ്പ്, ഉപ്പ് കുറവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ ഗ്രേവിയുമൊക്കെ കയറി പിടിക്കാം, കുറച്ച് കൊടുത്താൽ മതി ഇപ്പോൾ തൽക്കാലം. ഓക്കെ, ഇത് കുറച്ചൊരു തേങ്ങാപ്പാലിൻ്റെ 2-ാം പാൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തേങ്ങാപ്പാലാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ 2-ാം പാൽ വെച്ച് നമ്മൾ മിക്സ് ചെയ്യണം കുറച്ച്. ഓക്കെ, ഇതിൽ കളറൊന്നും യൂസ് ചെയ്യണ്ട കേട്ടോ, നല്ലൊരു റെഡ് കളറായിട്ടാണ് ഈ സാധനം വരും. അപ്പോൾ നമ്മുടെ ബാറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു, ബാറ്റല്ല, നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മളെ ചിക്കനിലേക്കുള്ളത് ഉപ്പുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ ആണ്, ഓക്കെ. അപ്പം ഇനി ഇത് നേരെ നമ്മളെ ചിക്കനിലേക്ക് നേരെ കണ്ട് വെച്ച് കൊടുത്ത് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഫയർ കൊടുത്തു, ഇനി നേരെ നമ്മുടെ മസാല അതിൻ്റെ മണ്ടക്കിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിതൊന്ന് മസാല ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അല്പം നമ്മുടെ ബാക്കിയുള്ള തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലിൻ്റെ ബാക്കി കണ്ട് ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമ്മൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഇതേപോലെ, ഇത് ആകെ ഒരു 10 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വേവിക്കാം. വലിയ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ട്, അത് കഴിഞ്ഞ് നമുക്ക് ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ തൽക്കാലം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വേവിക്കാം, തൽക്കാലം ഒരു വലിയ പാത്രം തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മുടെ കാന്താരി ചിക്കൻ തവ 3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അടി പിടിച്ചോ എന്നൊക്കെ ഒന്ന് നോക്കണം, നല്ലതായിരിക്കും. ഇവിടെ വാമത്തെ പണിപോളിയോ ഇല്ല. അപ്പോൾ നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം, അതിൻ്റെ മണ്ടക്കിട്ട് കൊടുക്കാൻ കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ വേണ്ടതേ നമ്മളെ കാന്താരി മുളക്, കാന്താരി എന്ന് പറഞ്ഞിട്ട് വെറുതെ കാര്യമില്ലല്ലോ, കാന്താരി ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഒരു 8-10 പീസ് ഉണ്ടാവും, അതാണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കൊരു 3 മിനിറ്റും കൂടി അടച്ച് വേവിക്കാം. നല്ല സ്പൈസി ആക്കണമെങ്കിൽ നമുക്ക് സ്പൈസി ആക്കട്ടോ, ആ കാന്താരി മുളക് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്താൽ മതി, സംഗതി കുശാലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ആ മറിച്ച് രണ്ട് കറക്റ്റ് ടൈമാണ്, കാരണം എണ്ണ ഒന്നും ഒഴിക്കാത്തതുകൊണ്ടേ ചിലപ്പോൾ അടി ടകടകയെന്ന് പിടിക്കും. നമുക്ക് ഈ സാധനമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിഞ്ഞ തിരിഞ്ഞോ? ആ ഇവിടെ വാ. ഓക്കെ, ഇനി ഒരു 3 മിനിറ്റും കൂടി നമുക്ക് വീണ്ടും അടച്ച് വേവിക്കാം. ഈ അടച്ച് വേവിക്കുക തുറന്ന് വേവിക്കുക തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൂ, കഴിഞ്ഞ് തവയിൽ ലാസ്റ്റ് വെച്ചിട്ടൊന്ന് ഇതാക്കലേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു 8 മിനിറ്റ് മാക്സിമം 10 മിനിറ്റാണ് ഇതിൻ്റെ സമയം, അപ്പോൾ അതുകൊണ്ട് അടച്ച് വേവിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ കറക്റ്റ് തവയിൽ ഇങ്ങനെ സോട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിലും കറക്റ്റ് 10 മിനിറ്റാണ് നമ്മൾ. പിന്നെ അടച്ച് പെട്ടെന്ന് ആക്കുമെന്ന് മാത്രം. നമ്മളേ 6 മിനിറ്റോളം കഴിഞ്ഞു, വെള്ളമൊക്കെ ഒരുവിധം വറ്റി തുടങ്ങി. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാപ്പാലിൻ്റെ 1/2 ഒഴിച്ചു കൊടുക്കുക. 1/2 ഒഴിക്കുക. ഇനി ഒരു തവണയും കൂടി ചിക്കനാണ് മറിച്ചിടുക. ഒരു തവണ അങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ടാൽ നമ്മുടെ സാധനം ഫിനിഷായി. അപ്പോൾ നമ്മൾ വീണ്ടും അടച്ച് വേവിക്കാം. തേങ്ങാപ്പാലൊന്ന് ഇതിൽ കടന്നെന്ന് കുളിക്കട്ടെ. ആ നിൽക്ക് 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 നിൽക്ക്. നമ്മളേ ഒരു സാധനം മറന്നു. അപ്പോൾ നമ്മൾക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മണ്ടക്കിട്ട് എടുക്കണം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആ കുരുമുളക് പൊടി ഇതിൽ കടന്നിട്ട് ഒന്നണ്ട് വേവട്ടെ. ഇനി നമ്മൾ പതുക്കണ്ട് അടയ്ക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും തുറക്കുകയാണ്. ഇനി തുറന്നുള്ള കളി മാത്രമേ ഉള്ളൂ, അടച്ചുള്ള കളിയില്ല. അപ്പോൾ ഇതാ നമ്മളെ കാന്താരി ചിക്കൻ 80% വെന്ത് കഴിഞ്ഞു. ഇതൊന്ന് മറിച്ചിടാം. ഇവിടെ നമ്മളെ പ്ലക്കർ വേണം, അല്ലെങ്കിൽ പിടുത്തം കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇടൊന്ന് മറിച്ചിടാം. ഈ ഗ്രേവി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി പിടിപ്പിക്കണം. അതായത് നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ, മഴയുടെ നല്ല കോളുണ്ട് ഇവിടെ. അതുകൊണ്ട് മഴയത്ത് ഇങ്ങനെ ഇതിൻ്റെ കൂടെ വല്ല കട്ടൻ ചായ ഒക്കെ കൂടി നല്ല സ്റ്റാർട്ടറായിട്ട് കഴിക്കാം നമുക്ക്. അപ്പോൾ 2 മിനിറ്റ് നമുക്കിങ്ങനെ ഓപ്പണായിട്ട് നമുക്ക് ഇതൊന്നിങ്ങനെ ഇതേപോലെയൊക്കെ നാക്കി നല്ല പോലെ അതിൻ്റെ മുകളിൽ ഒന്ന് പിടിപ്പിക്കാം. അപ്പോൾ നമ്മളിത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുക. പറ്റുകയാണെങ്കിൽ ഒന്ന് മറക്കുന്ന നല്ലതായിരിക്കും, മേലും ഒക്കെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ആ ഡക്കടക്ക. ഞാൻ അതേപോലെ ഒരു 2 മിനിറ്റും കൂടി വെന്താ നമ്മുടെ 10 മിനിറ്റ് നമ്മുടെ സാധനം വെന്ത് കഴിഞ്ഞു. മാക്സിമം 12 മിനിറ്റ്, അതിൽ കൂടുതൽ ഒരിക്കലും ഈ സാധനം വേവേണ്ട ആവശ്യമില്ല. കാരണം അത്രയും നല്ലൊരു സ്റ്റാർട്ടറാണത്, നല്ല സ്പൈസിയാണ്. അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസൊക്കെ വെച്ച് നല്ലപോലെ നിങ്ങൾക്ക് സുഖമായിട്ട് അടിച്ച് കയറ്റാം. ഓക്കെ, ഒന്നും കൂടി ഒന്ന് മറിച്ചാൽ നമ്മുടെ സാധനം റെഡിയാവും. അതിനെ പറ്റി പ്ലേറ്റ് ഇതിലേക്ക് മാറ്റാം അല്ലേ. അപ്പോൾ നമ്മുടെ കാന്താരി ചിക്കൻ ഫിനിഷായി കഴിഞ്ഞു. ഇനി നേരെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത് പാത്രത്തിലേക്ക് മാറ്റാൻ വളരെ ഈസിയാണ്. പാത്രം കൂടെ എടുക്കുക, നേരെ ഇതിൽ ഇടുക്കേക്കുക, ഇത് നേരെ കൂടെ വയ്ക്കുക. ഇത്രയുള്ളൂ നമ്മുടെ കാന്താരി ചിക്കൻ മാറ്റാനുള്ള പണി. അപ്പോൾ ഗായ്സ്, നമ്മുടെ കാന്താരി ചിക്കൻ, നല്ല കാന്താരി ചിക്കൻ, നമ്മുടെ അടിപൊളി സ്റ്റാർട്ടർ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വെറും 10 മിനിറ്റ് നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറും 10 മിനിറ്റോടെ നമുക്ക് അവരെ മുന്നിൽ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.